പ്ലസ് ടു കഴിഞ്ഞ് ഒരു ഗവൺമെന്റ് ജോലിയിൽ എങ്ങനെ കയറാം? പലർക്കുമുള്ള ഒരു ചോദ്യമാണിത്. ഈ ചോദ്യത്തിനുള്ള ഒരു ക്ലിയർ കട്ട് ഉത്തരമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. ഇതൊരു വേക്കൻസി റിലേറ്റഡ് വീഡിയോയെ അല്ല. IBBS ൽ ഇത്ര വേക്കൻസി ഉണ്ട്, SSC ൽ ഇത്ര വേക്കൻസി ഉണ്ട്, RRB റെയിൽവേ ഇതിലൊക്കെ ഇത്ര വേക്കൻസി ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് PSC ൽ ഇത്ര വേക്കൻസി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് എക്സാം എഴുതിയിട്ട് ജയിച്ചിട്ട് പോയിക്കോ എന്ന് പറയുന്ന ഒരു വീഡിയോയെ അല്ല. പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഗവൺമെന്റ് ജോബാണോ നിങ്ങളുടെ ഒരു പ്രയോറിറ്റി എങ്കിൽ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എങ്ങനെ എത്തണം, ആ കരിയർ പാത്ത് എങ്ങനെ ഡിസൈഡ് ചെയ്യണം, ആ കരിയർ പാത്ത് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്ന് ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോ ഫുൾ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഫുൾ കണ്ടിട്ട് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഒരു മലയാളം അത്രയ്ക്ക് ഫ്ലുവൻ്റ് അല്ല, അതുകൊണ്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തുടങ്ങിയാണ് വീഡിയോയിലോട്ട് പോകാം. പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള പലരുടെയും ഒരു ചോദ്യമാണിത്, പ്ലസ് ടു കഴിഞ്ഞ ഉടനെ എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടുമോ? തീർച്ചയായിട്ടും കിട്ടും. പ്ലസ് ടു കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് SSC ആണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള ജോബ് ഒക്കെ റിക്രൂട്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ SSCയുടെ മൾട്ടി ടാസ്കിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു പ്ലസ് ടു പാസ്സായാലേ ആ എക്സാം എഴുതി പോകാൻ പറ്റും. അതാണെങ്കിൽ SSCയിൽ ഓഫീസ് അസിസ്റ്റൻറ്റ് ജോലി കിട്ടും. പിന്നീട് SSCയുടെ CHSL എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. ഇതും ഹയർ സെക്കൻഡറി ലെവൽ മാത്രം കഴിഞ്ഞവർക്ക് ഈ എക്സാം എഴുതാനുള്ളതാണ്. ഇതിൽ Tier 3 വരെ ഉണ്ട്. Tier 1 ആണെങ്കിൽ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ് ഇതൊക്കെ ഉണ്ടാകും. പിന്നീട് Tier 2 ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ, ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ നോർമലി SAO നമ്മളെ ലെറ്റർ റൈറ്റിങ്ങോ ഇതൊക്കെ ഉണ്ടാകും. പിന്നീട് ടൈപ്പ് റൈറ്റിംഗ് ടെസ്റ്റ്. ഇത് 3 പാസ്സായാലേ നിങ്ങൾക്ക് ആ ജോലി കിട്ടും. അതിനുശേഷം പറയുകയാണെങ്കിൽ SSCയുടെ സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. പണ്ടുള്ളവരൊക്കെ ഷോർട്ട് ഹാൻഡൊക്കെ പഠിക്കുമല്ലോ. ഈ ഷോർട്ട് ഹാൻഡൊക്കെ പഠിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സാമാണ് സ്റ്റെനോഗ്രാഫർ എക്സാം. നിങ്ങൾ ഈ ഷോർട്ട് ഹാൻഡ് പഠിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു ഷോർട്ട് ഹാൻഡിൻ്റെ അവർ പറയുന്ന ഒരു സ്പീഡിൽ നിങ്ങൾ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാം ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അതുമാത്രമല്ല, ഈ SSCയുടെ എല്ലാ എക്സാമിലും വളരെ ഈസി ആയിട്ടുള്ള എക്സാമാണ് SSCയുടെ സ്റ്റെനോഗ്രാഫർ എക്സാം. ഈ 3 എക്സാമാണ് മെയിനായിട്ട് ഈ പ്ലസ് ടു കഴിഞ്ഞ കാറ്റഗറിയിൽ വരുന്നത്. അതിനുശേഷം വരുന്നതൊക്കെ ഡിഗ്രി കഴിഞ്ഞ് ഇവർ എഴുതുന്നതാണ്. SSCയുടെ CGL ഉണ്ട്, പിന്നീട് CAPF ഉണ്ട്. നമ്മൾ ഡിഫൻസ് ലൈനിൽ പോകുന്നവർക്കൊക്കെ ഉള്ള എക്സാമാണ് അത്. സോ ഈ SSC ഇങ്ങനെ ഒരു ലൈനിൽ നിങ്ങൾ പോകണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നത്തെ ഒരു കരിയർ പാതാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്? ആദ്യം ഇതിൻ്റെ ഒരു റിയാലിറ്റി ഞാൻ പറഞ്ഞു തരാം. ഈ SSC എന്ന് പറയുന്ന ഒരു എക്സാം 2021 നോട്ടിഫൈ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എപ്പോൾ വരുമെന്ന് നിങ്ങൾക്ക് അറിയുമോ? 2024 2021 നോട്ടിഫിക്കേഷൻ ഇടുന്നത് ആ എക്സാം 2022 അവർ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. ചിലപ്പോൾ ചില സാഹചര്യം കൊണ്ട് അത് 2023 ആകാം. പിന്നീട് അതിൻ്റെ Tier 2, Tier 3 ഒക്കെ കളയുമ്പോൾ 2024 ആകാം. സാധാരണ ഈ ഇതിൻ്റെ ഒരു സ്പാൻ എന്ന് പറയുന്നത് 2.5 വർഷം ആകും. സാധാരണ ഒരു പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു എക്സാം എഴുതി നിങ്ങൾക്കൊരു ജോലിക്ക് പോകണമെങ്കിൽ, ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു ജോലിക്ക് പോകണമെങ്കിൽ നിങ്ങൾ 3 കൊല്ലം വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ ഇപ്പോൾ ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഒരു 50 ദിവസം നിങ്ങൾ എന്തെങ്കിലും കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് ഒരു എക്സാം എഴുതിയിട്ട് പെട്ടെന്ന് ഒരു ഗവൺമെൻറ് ജോലിയിൽ കയറാൻ പറ്റത്തില്ല. പലർക്കും പല സാഹചര്യങ്ങളുണ്ടാകും. അവരുടെ കുടുംബത്തിൽ കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും. അതുമാത്രമല്ല പഠിക്കാൻ വലിയ താല്പര്യം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് തന്നെ ഡയറക്റ്റായിട്ട് ഒരു ഗവൺമെൻറ് ജോലി തേടുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താ? പെട്ടെന്ന് ഒരു ജോലി കിട്ടണം. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 30,000 to 50,000 അല്ലെങ്കിലും സാലറി നിങ്ങൾക്ക് മേടിക്കണം. അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ ഗവൺമെൻറ് ജോലി തന്നെ എഴുതുന്നത്. പക്ഷേ അതിൻ്റെ റിയാലിറ്റി എന്താ? നിങ്ങൾ ഗവൺമെൻറ് ജോലി എഴുതിയിട്ട് 3 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അതും മാത്രമല്ല, ആ 3 കൊല്ലം നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്ത് മാത്രമാണ് നിങ്ങൾ ഈ ഗവൺമെൻറ് ജോലി നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു കരിയറിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടു പാസ്സായതിനു ശേഷം നിങ്ങൾക്ക് ഉപരിപഠനത്തിന് താല്പര്യം ഇല്ല എന്ന് വെച്ചോ, എന്നാലും ഒരു കറസ്പോണ്ടൻസ് ഡിഗ്രിയില്ലെങ്കിലും ഒരു ഡിഗ്രി ചെയ്യണം. ഒരു ഡിസ്റ്റൻസിൽ ചെയ്താൽ മതി. നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയിൽ പാടാമെന്ന് വെച്ചാൽ കർണാടകയിലോ എവിടെയെങ്കിലും പോയി നിങ്ങളൊരു ഡിഗ്രി എഴുതിയാൽ മതി. ഈ ഡിഗ്രി എന്ന് പറയുന്നത്, ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിഗ്രി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോ സെമസ്റ്ററിലും പോലും എഴുതാനുണ്ടല്ല. എല്ലാ സെമസ്റ്ററിലും ഫീസ് അടച്ചിട്ട് പിന്നീട് 6th semester 30 സബ്ജക്ട്സിനും ചേർത്ത് എഴുതിയാലും മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ഡിഗ്രി മേടിക്കാൻ പറ്റും. ഇന്ത്യയിലാണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ഒരു ഡിഗ്രി മേടിക്കാൻ പറ്റുന്നത്. വേറെ രാജ്യങ്ങളിലൊക്കെ ഇത്രയ്ക്ക് ഈസി ആയിട്ട് ഒരു ഡിഗ്രി മേടിക്കാൻ പറ്റത്തില്ല.
ഒരു 3 ഇയർ ഡിഗ്രി എളുപ്പത്തിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ വളരെ വലിയ ചിലവൊന്നും ഇല്ലാതെ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിഗ്രി ചേരുക. നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു കോളേജിൽ പോയി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പോയി പഠിക്കുക. അങ്ങനെ താല്പര്യമില്ല, എനിക്ക് ഗവൺമെൻറ് ജോലിയാണ് പ്രധാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു സാധാരണ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ പോയി ചേരണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മേ ബി ഗവൺമെൻറ് ജോലി അതുമാത്രമല്ല അക്കാഡമിക് റിലേറ്റഡ് ആയിട്ട് പോകണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് വലിയ രീതിയിൽ ഉപകാരപ്പെടത്തില്ല. എന്നാലും നിങ്ങൾ ഈ ഗവൺമെൻറ് ജോലിക്കാണ് നിങ്ങളുടെ ഒരു മെയിൻ പ്രയോറിറ്റി ആണെങ്കിൽ നിങ്ങൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഡിഗ്രി നിങ്ങളുടെ ധാരാളമാണ്. ഏത് ഞാനൊരു ഒരു 2 കൊല്ലം മുമ്പ് ഒരു ആർ ടി ആയിട്ട് നോക്കി, ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിഗ്രിയുടെയും നമ്മുടെ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു ഡിഗ്രിയുടെയും ഡിഫറൻസ് എന്താ? ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിക്ക് പോകണമെങ്കിൽ ആ ഡിഗ്രി ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിഗ്രി മതിയാണോ എന്ന് പറഞ്ഞതിന് ഒരു ആർ ടി കിട്ടും. ആ ആർ ടി കിട്ടുന്നത് എനിക്ക് കിട്ടിയ റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഏത് സെക്ടറിലും നമ്മൾ അക്കാഡമിക് റിലേറ്റഡ് ആയാൽ പോലും ഈ ഗവൺമെൻറ്റിൻ്റെ സെക്ടറിൽ നിങ്ങൾക്ക് ജോലി തേടണമെങ്കിൽ ഈ ഡിസ്റ്റൻസിൻ്റെ ഡിഗ്രി ഓക്കെ ആണ്. പക്ഷേ ഇപ്പോൾ ഒരു പ്രൈവറ്റ് കോളേജിൽ നിങ്ങൾ ഒരു ലെക്ചറർ പോസ്റ്റ് അവർ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഡിസ്റ്റൻസിൻ്റെ ഡിഗ്രി ഉണ്ടാവാം. ചിലപ്പോൾ ആ പാനലിൽ നിങ്ങൾക്ക് ഒരു ഡിസ്റ്റൻസ് ഡിഗ്രി ഉള്ളത് കൊണ്ട് ആ പോസ്റ്റ് റിജക്റ്റ് ചെയ്യപ്പെടാം. അതുകൊണ്ട് നിങ്ങൾ ഒരു ഗവൺമെൻറ് ജോലിയാണ് നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി ആണെങ്കിൽ ഒന്നും നോക്കണ്ട, നിങ്ങൾ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിഗ്രി എടുത്തോ. ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിഗ്രി നിങ്ങൾ പഠിച്ചിട്ട് 1 കൊല്ലമെങ്കിലും നിങ്ങൾ ക്ലിയറായിട്ട് പ്രിപ്പയർ ചെയ്താലേ ഈ ഏത് എക്സാമും ക്ലിയർ ചെയ്യാൻ പറ്റും. ഈ എസ് എസ് സിയുടെ മിനിമം ഉള്ള ഒരു പ്ലസ് ടു ക്വാളിഫിക്കേഷൻ എക്സാം ആയാൽ പോലും, പണ്ടൊക്കെ ആണെങ്കിൽ ഒരു 2012-2013 ഈ കാലഘട്ടത്തിലൊക്കെ ഒരു എസ് എസ് സി എക്സാമിൻ്റെ ഒരു സെൻറ്ററിൽ ഒരു 20-30 പേര് മാത്രമേ എക്സാം എഴുതത്തുള്ളൂ. ഇപ്പോഴാണെങ്കിൽ അങ്ങനെയല്ല, ഒരുപാട് പേര് ഈ എക്സാം എഴുതുന്നുണ്ട്. കോമ്പറ്റീഷൻ കൂടുതലാണ്, വേക്കൻസി തീരെ കുറവാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആ ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അധ്വാനിക്കണം. 1 കൊല്ലമെങ്കിലും നിങ്ങൾ ആ എക്സാമിനെ പ്രിപ്പയർ ചെയ്താലേ നിങ്ങൾക്ക് ആ എസ് എസ് സിയുടെ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങളുടെ ഒരു ഈ 1 കൊല്ലം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ 1 മാസത്തിൽ തന്നെ ആ എക്സാം എഴുതി ജയിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ എന്തെങ്കിലും തെറ്റുപറ്റി നമുക്ക് ആ എക്സാം ഫെയിലാവാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ഒരു ഡിഗ്രി എടുക്കുക, ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിഗ്രി എടുക്കുക, അതിനോടൊപ്പം നിങ്ങൾ ഈ എസ് എസ് സിന് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ഫസ്റ്റ് എസ് എസ് സിയുടെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു 1st കൊല്ലം എസ് എസ് സി എഴുതി നോക്കുക, 2nd കൊല്ലം എഴുതി നോക്കുക, 3rd കൊല്ലം എഴുതി നോക്കുക, ആ സമയത്ത് നിങ്ങൾക്ക് ഡിഗ്രിയും കളിയും. അതിനുശേഷം നിങ്ങൾക്ക് എസ് എസ് സി സി ജി എലും എഴുതാൻ പറ്റും ഈ ഡിഗ്രി കളഞ്ഞത്. ഇതിൻ്റെ ഒരു സാലറി ആണെങ്കിൽ 60,000 എബോ വരും. സോ നാവാടി നിങ്ങൾ 3 കൊല്ലം ഈ എസ് എസ് സിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ നോളജ് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഈ ഡിഗ്രി ലെവൽ എക്സാം പോലും എഴുതാൻ പറ്റും. നോർമലായിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു എക്സാം എഴുതുന്ന ആ ഇത് അതിൻ്റെ പ്രിപ്പറേഷൻ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഡിഗ്രി ലെവലിലും പാസ്സാകാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് നോർമലായിട്ട് നിങ്ങളൊരു ഡിസ്റ്റൻസ് ഡിഗ്രി എഡ്യൂക്കേഷൻ ഡിഗ്രി എടുക്കുക. അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. സ്കിൽ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഇപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലെ ഐ ടി റിലേറ്റഡ് ഫീൽഡിലെങ്കിലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ലാംഗ്വേജ് പഠിക്കാം. ഈ പൈത്താനോ ജാവായോ C++ എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് പഠിക്കാം. നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ റിലേറ്റഡ് പോകാൻ താല്പര്യമില്ല എങ്കിൽ നെറ്റ്വർക്കിംഗ് പഠിക്കാം, അതുപോലെ സിസ്റ്റമിൻ്റെ അതൊക്കെ ഈ ഐ ടി റിലേറ്റഡ് കുറേ ജോബ്സ് ഉണ്ട്. അതൊക്കെ ഇപ്പോൾ ആണെങ്കിൽ ഒരു 3 കൊല്ലത്തിലകം ഈ ഐ ടി സെക്ടർ നല്ല ഒരു ബ്ലൂമിങ് പീരീഡാണ്. ഈ സമയത്ത് നിങ്ങൾ ഐ ടി സെക്ടറിൽ എന്തെങ്കിലും പഠിച്ചാൽ ഉടനെ തന്നെ ഐ ടി സെക്ടറിൽ ജോലി കിട്ടും. അതിനുശേഷം അതിൻ്റെ ഒരു ഐ ടിയുടെ ഫ്യൂച്ചർ എങ്ങനെയാവും എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ഐ ടി സെക്ടർ ബ്ലൂമിംഗ് ആണ്. അതുകൊണ്ട് ഈ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിഗ്രിയിനൊപ്പം തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിലോ ഇല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് നോക്കി പഠിച്ചാൽ മതി. ഈ പൈത്താനോ എന്തെങ്കിലും ഒരു നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു 15,000-30,000 ഒരു സാലറി കിട്ടുന്ന ഒരു ജോലി നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. സോ അങ്ങനെ നിങ്ങൾക്കൊരു ഫാമിലിയുടെ ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ജോലിയിൽ ചേർന്നിട്ട് നിങ്ങൾക്ക് ഈ എസ് എസ് സിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പലർക്കുമുള്ള ഒരു ചോദ്യമാണ്, ഇപ്പോൾ ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്തിട്ട് എസ് എസ് സിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ, ഗവൺമെൻറ് എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്ന
കുറച്ച് പാടാണ്. എന്നാൽ അവരുടെ ഒരു വർക്ക് ലോഡ് കൂടുതലാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഗവൺമെൻറ് ജോലിക്ക് എഴുതാൻ കുറച്ച് പാടായിരിക്കും. എന്നാൽ നിങ്ങൾ ഒരു കൊല്ലം എങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലോ, ആ പ്രിപ്പറേഷൻ പതിയെ പതിയെ കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ITI സെക്ടറിലോ ഇല്ലെങ്കിൽ വേറെ ഏത് പ്രൈവറ്റ് സെക്ടറിലോ നിങ്ങൾക്ക് ജോലിക്ക് കയറിയായാലും നിങ്ങൾ നേരത്തെ പഠിച്ചത് റൈറ്റായിട്ട് റിവേഴ്സ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ നിങ്ങളുടെ ഈ SSCയുടെയോ ഏതെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് എക്സാമിൻ്റെയോ പ്രിപ്പറേഷൻ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് SSCൻ്റെ ഒരു കഥ എന്ന് പറയുന്നത്. അതിനുശേഷമാണെങ്കിൽ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കുറേ PSC ഉണ്ട്. നമ്മൾ ഇപ്പോൾ നിങ്ങൾ കേരള PSC അപ്ലൈ ചെയ്യും. നിങ്ങൾ കേരള PSC മാത്രം അപ്ലൈ ചെയ്യരുത്. അടുത്തുള്ള സംസ്ഥാനങ്ങൾ, ഈ തമിഴ്നാടിൻ്റെ PSC അപ്ലൈ ചെയ്തോ, കർണാടകൻ്റെ PSC അപ്ലൈ ചെയ്തോ, ആന്ധ്രയുടെ എല്ലാ സ്ഥലത്തുള്ള PSC അപ്ലൈ ചെയ്തോ. ഇവരുടെ ആണെങ്കിൽ എന്ത് ഒരു ഡിഫറൻസ്, സിലബസ് ചിലപ്പോൾ എൻ്റർലി ഡിഫറൻ്റ് ആയിരിക്കും. അത് മാത്രമല്ല, ചിലവരൊക്കെ ലോക്കൽ ലാംഗ്വേജ് കമ്പൽസറി എന്ന് പറയും. ആ ലോക്കൽ ലാംഗ്വേജിൻ്റെ അറിഞ്ഞിരിക്കണം. ചില സ്ഥലങ്ങളിലാണെങ്കിൽ ഈ ലോക്കൽ ലാംഗ്വേജ് കമ്പൽസറി എന്ന് പറഞ്ഞിട്ടാണ്, ചില ഇടത്തിൽ ലോക്കൽ ലാംഗ്വേജ് കമ്പൽസറി ഉണ്ടാവില്ല, പക്ഷേ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നൊക്കെ അവർ ഇട്ടിട്ടുണ്ടാവും. ഇതൊക്കെ എക്സാം കഴിഞ്ഞിട്ട് വരുന്ന ഒരു പ്രോസസ്സാണ്. ആദ്യം നിങ്ങൾ ചുമ്മാ വെറുതെ ആ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്ക്. ആ എക്സാം നിങ്ങൾക്ക് അതിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും അതൊരു പ്രാക്ടീസാണ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു SSCയോ ഇല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരു PSCയോ എഴുതാൻ അവിടെ നിങ്ങൾ പോയി എഴുതുന്ന ഒരു എക്സാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ കേരളത്തിലുള്ള PSC മാത്രം എഴുതാതെ പല സംസ്ഥാനങ്ങളിലുള്ള PSCയും നിങ്ങൾ എഴുതാൻ നോക്കണം. ഇതാണ് നോർമലായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും താഴെയുള്ള കുറേ ഇത്. പിന്നെ ഡിഫെൻസ് സെക്ടർ ആണെങ്കിൽ പറയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് AFCAT എന്ന് പറഞ്ഞിട്ട് എയർഫോഴ്സിൻ്റെ എക്സാം ഉണ്ട്. പിന്നീട് കുറേ എക്സാം ഡിഫെൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ഡിഗ്രി കഴിഞ്ഞ് വരുന്ന എക്സാമാണ്. ഇതിൻ്റെ ഒരു സിലബസ് എന്ന് പറയുന്നത് നിയർലി നമ്മുടെ ഒരു SSCയുടെ സിലബസിൻ്റെ ഈക്വൽ ആയിരിക്കും. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സാം എല്ലാം, നമ്മുടെ റെയിൽവേൻ്റെ എക്സാം ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സിലബസ് മെയിനായിട്ട് ഈ SSCയുടെ പാറ്റേൺ ഒരു സിമിലർ ആയിട്ട് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ SSCയുടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ വേറെ വല്ല ഗവൺമെൻറ് ജോലിക്കും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പിന്നീട് വരുന്നത് ബാങ്കിങ് റിലേറ്റഡ് ആണ്. ബാങ്കിങ് ആണെങ്കിൽ IBPS ഉണ്ട്, പ്രൈവറ്റ് ബാങ്ക്സ് ഉണ്ട്, SBI ഉണ്ട്, ഇതിലൊക്കെ കുറേ ഉണ്ട്. പണ്ടാണെങ്കിൽ ക്ലർക്കിന് +2 ആണ് എലിജിബിലിറ്റി. ഇപ്പോൾ +2 കഴിഞ്ഞവർക്ക് എഴുതാൻ പറ്റത്തില്ല. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞാലേ ക്ലർക്ക് ജോലിക്കെങ്കിലും പോകാൻ പറ്റും. സോ ഇങ്ങനത്തെ ഒരു സ്ഥിതിയാണെങ്കിൽ ഇപ്പോൾ ഒരു ബാങ്കിങ് ആണെങ്കിൽ ഒരു ഡൗൺവേർഡാണ്. ഡൗൺവേർഡെന്ന് പറഞ്ഞാൽ വാക്കൻസി ഒക്കെ തീരെ കുറവാണ്. നിങ്ങൾ ഇപ്പോൾ ഒരു ബാങ്കിങ്ങിന് ഒരു കോച്ചിങ് ചേർന്നിട്ട് അതിന് പഠിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ബാങ്കിങ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളത് പഠിക്കുന്നത് നല്ലതാണ്. പക്ഷേ നിങ്ങളത് പഠിച്ചാലും അതിൻ്റെ ഒരു റേഷ്യോ, ഇന്ന് നിങ്ങൾക്ക് സെലക്ട് ആവുന്ന റേഷ്യോ തീരെ കുറവാണ്. എന്നാൽ ഇതിൻ്റെ ഇപ്പോൾ റിസൾട്ട് പെട്ടെന്ന് ഇവർ അനൗൺസ് ചെയ്യും. ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ ഈ നവംബറോ സെപ്റ്റംബറോ എന്തെങ്കിലും ഈ നോട്ടിഫിക്കേഷൻ ഇടുന്നെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് ഏപ്രിലോ മെയ് ആണെങ്കിൽ അവർ റിലീസ് ചെയ്യും. പെട്ടെന്ന് തന്നെ ഒരു കൊല്ലത്തിന് തന്നെ ഇവർ ഈ ബാങ്കിങ് സെക്ടറിൽ റിസൾട്ട് റിലീസ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ രീതിയിൽ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ഒരു ക്ലർക്ക് ജോലിക്ക് തന്നെ ഒരു ഇന്ത്യ മൊത്തം ഒരു 1000 വേക്കൻസി ഉണ്ടാകും. ഇല്ലെങ്കിൽ ഒരു PO ആണെങ്കിൽ അത്രയ്ക്ക് വേക്കൻസി ഉണ്ടാകത്തുള്ളൂ. ഈ 1000 വേക്കൻസിക്ക് വേണ്ടി നിങ്ങൾ കുറേ ബുദ്ധിമുട്ടേണ്ടി വരും, കുറേ പഠിക്കേണ്ടി വരും. നിങ്ങൾ ഒരു കോച്ചിങ് സെൻറ്ററിൽ ചേരണം, അല്ലെങ്കിൽ നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കുറേ മോക്ക് ടെസ്റ്റ് എഴുതേണ്ടി വരും. ഇങ്ങനത്തെ ഒരു പാടുപെട്ടാണ് നിങ്ങൾ ഈ ബാങ്കിങ്ങിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 1000 വേക്കൻസി ഉണ്ടെന്ന് വെച്ചോ, ഈ 1000 വേക്കൻസിക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണ്. UPC എക്സാമിനും 1000 വേക്കൻസി ആണ്. നിങ്ങൾ ഈ ബാങ്ക് എക്സാമിന് എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നോ ആ കൺസിസ്റ്റൻസിൽ നിങ്ങൾ UPSC എക്സാം, IAS സിവിൽ സർവീസിൻ്റെ എക്സാം പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ആ എക്സാം പോലും എഴുതാൻ പറ്റും. നോക്കിക്കോ, നിങ്ങൾ ഇത്രയ്ക്ക് പാടുപെട്ട ഒരു ബാങ്ക് ക്ലർക്ക് ജോലിക്ക് കയറണോ അല്ലാതെ നിങ്ങൾക്ക് UPSC എക്സാം എഴുതണോ? നമ്മളിപ്പോൾ ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളെ ഞാൻ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഒരു എക്സാം പ്രിപ്പയർ ആണ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താ, എൻ്റെ വർത്തിനനുസരിച്ചാണ് ഈ എക്സാം. നിങ്ങളിപ്പോൾ ഒരു നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് കുറേ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു +2 ലെവൽ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം അവിടെ മാർക്ക് ഉണ്ടായാലും
നിങ്ങളുടെ സാലറി ഒരു 30,000 25,000 അത്രയേ ഉണ്ടാവത്തുള്ളൂ. കാരണം നിങ്ങൾ എഴുതിയത് ഒരു പ്ലസ് ടു ലെവൽ എക്സാം ആണ്. നിങ്ങൾക്ക് ഫസ്റ്റ് മാർക്ക് കിട്ടിയാലും ശരി, അതിൻ്റെ ലാസ്റ്റ് മാർക്ക് കിട്ടിയാലും ശരി, നിങ്ങൾക്ക് കിട്ടുന്ന ജോലി അതായിരിക്കും. എന്നാൽ അതിൻ്റെ അളവ് പ്രിപ്പറേഷൻ തന്നെ ഒരു ഡിഗ്രി കളഞ്ഞിട്ട് ഒരു എക്സാം നിങ്ങൾ എഴുതിയാലും ശരി, നിങ്ങൾ യു പി എസ് സിയോ അതുപോലത്തെ ഒരു വലിയ എക്സാം എഴുതിയാലും ശരി, നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവൽ, സിലബസൊക്കെ വേറെ ആയിരിക്കും, അതിൻ്റെ ഒരു ഡിഫിക്കൽറ്റി ലെവൽ വേറെ ആയിരിക്കും, നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ കൂടി ആയിരിക്കും. പക്ഷേ കൺസിസ്റ്റൻസി, നിങ്ങൾ ഒരു ഡെയിലി ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ ഈ ബാങ്കിങ്ങോ പിന്നെ നിങ്ങളുടെ എസ് എസ് സിയോ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെയാണ് യു പി എസ് സിയും നിങ്ങൾ 5-6 മണിക്കൂർ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഈ ഇന്ത്യയിലുള്ള ഏത് എക്സാമും ഇങ്ങനെയാണ്. പക്ഷേ അതിൻ്റെ സിലബസ് ഡിഫിക്കൽറ്റി ലെവൽ വ്യത്യസ്തമായിരിക്കും. പക്ഷേ നിങ്ങൾ കൺസിസ്റ്റൻസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ, ഞാൻ എന്ത് പറയുന്നത് വെച്ചാൽ, നിങ്ങളുടെ ഒരു കരിയർ ലെവൽ, നിങ്ങളുടെ ഒരു വർത്ത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എനിക്കിപ്പോൾ ഒരു ക്ലർക്ക് ജോലിക്ക് കയറിയാൽ മതിയോ, ഇനി ഞാൻ ഇത്രയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, ഒരു ക്ലർക്ക് ജോലി മതിയോ, ഇല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും ഒരു ബെറ്റർ ജോപ്ഷൻ ഞാൻ നോക്കണോ എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് വേണം ഒരു എക്സാം നിങ്ങൾക്ക് എഴുതാൻ. പിന്നീട് വരുന്നത് റെയിൽവേ സെക്ടറാണ്. ഇതിലാണെങ്കിൽ കുറേ വേക്കൻസി ഉണ്ടാവും, ഓരോ ഡിവിഷനിലും കുറേ വേക്കൻസി ഉണ്ടാവും. എന്നാൽ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ റെയിൽവേക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യരുത്. ഈ റെയിൽവേ എക്സാം എപ്പോഴാണ് അനൗൺസ് ചെയ്യുന്നത്, ഇതിൻ്റെ എക്സാം എപ്പോൾ കണ്ടക്ട് ചെയ്യും, ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ എടുക്കുക ചെയ്യുന്നത്, അവർക്ക് പോലും ഒരു ക്ലാരിറ്റി ഉണ്ടാകത്തില്ല. അവർ എപ്പോഴെങ്കിലും ഈ എക്സാം അനൗൺസ് ചെയ്യും, അതിൻ്റെ പിന്നീട് റിസൾട്ട് ഒക്കെ വരുന്നത് ഒരു 3 കൊല്ലം ശേഷമായിരിക്കും. എസ് എസിനേക്കാൾ കൂടുതലായിരിക്കും അതിൻ്റെ ടൈം പീരീഡ്. അതുകൊണ്ട് നിങ്ങൾക്ക് റെയിൽവേക്ക് വേണ്ടി വെറും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എസ് എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോവുക. ഇതിൻ്റെ സിലബസ് ഒക്കെ സിമിലർ ആണ്. അതാണ് ഈ റെയിൽവേയുടെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. കുറേ പേർക്ക് ആഗ്രഹം ഉണ്ടാവും ഈ റെയിൽവേയിലൊക്കെ ജോലിക്ക് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയുള്ളവർ എസ് എസ് സിക്ക് പ്രിപ്പയർ ചെയ്താൽ മതി. മാക്സിമം എസ് എസ് സിയുടെ സിലബസാണ് റെയിൽവേയുടെ സിലബസ്. ചിലപ്പോൾ ചിലതൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ടാകും ഈ സിലബസിൽ. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് അബിലിറ്റി ആണെങ്കിൽ എസ് എസ് സിയുടെ സിലബസ് കുറച്ച് വാസ്റ്റാണ്. അത്രയ്ക്കൊന്നും ഒരു കട്ടിയായിട്ടുള്ള ഒരു സിലബസ് ഉണ്ടാവില്ല നമ്മുടെ റെയിൽവേയിൽ. അതുമാത്രമല്ല, ചിലപ്പോൾ ലാംഗ്വേജ് ആണെങ്കിൽ എസ് എസ് സിയുടെ അത്രയ്ക്ക് വലിയ ഒരു ലാംഗ്വേജ് ടെസ്റ്റ് ആയിരിക്കില്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ്. പക്ഷേ റെയിൽവേയുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് കുറച്ചുകൂടെ പാടായിരിക്കും. ഇങ്ങനത്തെ എന്തെങ്കിലും ചേഞ്ചസാണ് കൊണ്ടുവരേണ്ടത്. ഇനി ഫ്യൂച്ചറിൽ ഈ എസ് എസ് സിയും ഐ ബി ബി എസും ഒക്കെ ചിലപ്പോൾ കമ്പൈൻഡ് പോലും ആകാം. ഇതൊക്കെ ഫ്യൂച്ചറിൽ വരുന്ന കാര്യമാണ്. എന്നാൽ പോലും നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരു ഇതുണ്ടാവണം, നിങ്ങൾക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ഉണ്ടാവണം. ഞാൻ ഏത് എക്സാമാണ് എഴുതേണ്ടത്, എനിക്ക് എൻ്റെ വർത്തിന് ഏത് എക്സാമാണ് എനിക്ക് ബെസ്റ്റ്, ഞാനിപ്പോൾ ഏത് എക്സാം എഴുതിയാൽ എനിക്ക് ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റും എന്നുള്ള ഒരു ഫാക്ടർ, എന്നുള്ള ഒരു പ്ലാന് നിങ്ങൾക്ക് നേരത്തെ തന്നെ ഉണ്ടാവണം. ഈ പ്ലാനിനനുസരിച്ചാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ഈ കോച്ചിങ് സെൻറ്ററിലോട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ടോ? ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അബിലിറ്റിനനുസരിച്ചാണ്. നിങ്ങൾക്ക് ഈ കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിക്കാൻ പറ്റത്തുള്ളൂ എന്ന് നിങ്ങൾക്ക് തീരുമാനമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി പഠിക്കും. ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ, ചില കോച്ചിങ് സെൻറ്ററിലൊക്കെ അവരെന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ഈ മോഡറേറ്റിലിട്ടോ ഈസി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ പഠിപ്പിക്കത്തുള്ളൂ. ഈ അഡ്വാൻസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അവർ പഠിപ്പിക്കത്തേ ഇല്ല. ഈ ഈസി ടു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ പോലും കിട്ടും. മെയിനായിട്ട് നിങ്ങളിപ്പോൾ ഒരു ഓൺലൈനിൽ ഏത് വലിയ ഓൺലൈൻ കോച്ചിങ് ആണെങ്കിലും ശരി, വെളിയിൽ പുറത്ത് ഓഫ്ലൈൻ കോച്ചിങ് ആണെങ്കിലും ശരി, എവിടെ പോയാലും നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ റിസോഴ്സസ് കിട്ടുന്നോ അതൊക്കെ നെറ്റിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് കോച്ചിങ്ങിന് ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ചിലപ്പോൾ നിങ്ങളൊരു കാസ്റ്റിനെ അനുസരിച്ച് നിങ്ങൾ നോക്കാം. ഇപ്പോൾ ചിലപ്പോൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 50,000 1 ലക്ഷം അത്രയ്ക്കൊക്കെ ഫീസ് അവർ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. നിങ്ങൾക്കൊരു ഡെയിലി 5-7 hours ഇല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 hours എങ്കിലും നിങ്ങൾക്ക് ഡെയിലി സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കോച്ചിങ് പോകേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല.
അതുമാത്രമല്ല വെറുതെ കൂടുതൽ ബുക്കൊന്നും മേടിക്കണ്ട, എല്ലാ റിസോഴ്സസും നിങ്ങൾക്ക് നെറ്റിൽ ഫ്രീ ആയിട്ട് ലഭ്യമാണ്. ആ സമയത്ത് നിങ്ങൾക്ക് വലിയ രീതിയിൽ ചിലവാണ് നോക്കേണ്ടത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബുക്ക്, ചിലവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എക്സാം പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറേ ബുക്ക് മേടിക്കും, ചിലർ കുറേ മോക്ക് ടെസ്റ്റ് മേടിക്കും, ഇതൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. ചിലർ ചിലതൊക്കെ യൂസ്ഫുൾ ആണ്, എന്നാൽ പോലും പലതും നെറ്റിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതുമാത്രമല്ല, നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ ഒരു സൂപ്പർ ബുക്കോ ഇല്ല ഒരു മാജിക് ബുക്കോ അല്ലെങ്കിൽ ഒരു മാജിക് ട്യൂഷൻ സെൻറ്ററോ ഇല്ല മാജിക് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോ ഒന്നും തന്നെ ഇല്ല. അവിടെ പോയാലും നിങ്ങൾ പഠിച്ചാലേ വിജയിക്കുള്ളൂ, ഇവിടെ ഇരുന്നാലും നിങ്ങൾ പഠിച്ചാലേ വിജയിക്കുള്ളൂ. നിങ്ങളുടെ ഒരു ഹാർഡ് വർക്കാണ്, നിങ്ങളുടെ ഒരു ആപ്റ്റിറ്റ്യൂഡാണ്, അതുമാത്രമല്ല നിങ്ങളുടെ ഒരു ചോയ്സാണ്. ഈ എക്സാം ഞാൻ എഴുതണം, ഈ എക്സാം എഴുതിയിട്ട് എൻ്റെ ഒരു ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്ന് പറയുന്ന ഒരു തോട്ടാണ് എല്ലാം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു കാര്യമുള്ളൂ, നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതാണ് ബെസ്റ്റ്. പലർക്കും വരാറുള്ള ഒരു ചോദ്യമാണിത്, എൻ്റെ ഒരു ക്യാരക്ടറിന് പറ്റിയ ഒരു ജോലിയാണോ ഇത്? ഇതിൻ്റെ ഉള്ള ഉത്തരം നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. നിങ്ങളിപ്പോൾ ഒരു ബാങ്ക് ജോലിക്കാണ് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബാങ്കിൽ പോയി നോക്കുക, അവിടെ കുറേ ക്ലർക്കുമാരുണ്ടാവും, മാനേജറുണ്ടാവും, ഇവരൊക്കെ എന്തൊക്കെ ജോലിയാണ് ചെയ്യുന്നത്, ഇവരുടെ മൈൻഡിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് അവരുടെ ഒരു സീറ്റിൽ നിന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ജോലി ഞാൻ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, എനിക്കൊരു പറ്റിയ ഒരു ജോലിയാണോ ഇത്, ഈ ജോലി എനിക്ക് ഇഷ്ടമുള്ള ഒരു ജോലിയാണോ ഇത് എന്ന് നിങ്ങൾ കൂടുതൽ ദൂരം നിങ്ങൾ ആലോചിക്കണം. ഇങ്ങനെ ആലോചിച്ചിട്ട് വേണം നിങ്ങളൊരു ജോലിയിലോട്ട് കിടക്കാൻ, ആ ജോലിയുടെ ഒരു പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. അതല്ലാതെ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ബാങ്ക് കോച്ചിങ്ങിന് പോകുന്നുണ്ട് ഇല്ലെ എസ് എസ് സിയുടെ കോച്ചിങ്ങിന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ആ കോച്ചിങ്ങിന് പോയി ചേരരുത്, അല്ലാതെ ആ ഒരു എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യരുത്. നിങ്ങൾക്ക് ആ ജോബ് ഇഷ്ടമാണോ എന്ന് ഫസ്റ്റ് നിങ്ങൾ തന്നെ ആലോചിക്കണം. ഇപ്പോൾ ഒരു കാശ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ പ്രൈവറ്റ് സെക്ടറിൽ പോവാം, അതുമാത്രമല്ല ഇപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഇ കോമേഴ്സ് കുറേ ഓപ്ഷൻ ഉണ്ട്. ഇതുപോലത്തെ പല ആവശ്യങ്ങളും നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. എന്നാൽ നിങ്ങൾ ഇപ്പോൾ ഒരു കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം ഇപ്പോൾ ഒരു ബാങ്ക് ജോലിക്കോ ഒരു എസ് എസ് സി ജോലിക്കോ പോയാൽ ആ ജോലി നിങ്ങൾക്ക് ഫിറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ യോജിക്കുന്ന ഒരു ജോലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കുറേ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഏത് ജോലിക്കും പോയിക്കോ, ഏത് ജോലിക്ക് വേണ്ടിയും പ്രിപ്പയർ ചെയ്തോ, പക്ഷേ ആദ്യം നിങ്ങൾ ആലോചിക്കാനുള്ള കാര്യം എനിക്ക് ഈ ജോലി എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ യോജിച്ചതാണോ ഇല്ലെങ്കിൽ എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ പറ്റിയ ഒരു ജോലിയാണോ ഇത് എന്ന് ആലോചിച്ചിട്ട് എല്ലാ ജോബ് പ്രൊഫൈലും നിങ്ങൾ ക്ലിയർ ആയിട്ട് പരിശോധിച്ച് നോക്കിയിട്ട് മാത്രം ആ എക്സാമിന് അപ്പിയർ പോലും ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കമൻസിൽ അറിയിക്കുക. ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണും വരെ. ബൈ ബൈ.